പരിശുദ്ധ ദൈവമാതാവിനെ ഒത്തിരിയേറെ ആഴമായി ധ്യാനിക്കുന്നവരാണ് ക്രൈസ്തവ സമൂഹം. ദൈവപുത്രന്റെ അമ്മയായ പരിശുദ്ധ മറിയത്തെ എല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവളാണ് പരിശുദ്ധ കനികാ മറിയം. അതിനാലാണ് ഗബ്രിയേൽ ദൂതൻ ദൈവകൃപ നിറഞ്ഞവളെ സ്തുതി, കർത്താവ് നിന്നോടുകൂടെ എന്ന് മറിയത്തെ അഭിവാദനം ചെയ്യുന്നത്. ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിച്ച് ആ വചനത്തെ തന്റെ ഉദരത്തിൽ രൂപപ്പെടുത്തി ദൈവകുമാരനായി ലോകത്തിന് സമ്മാനിച്ചവളാണ് പരിശുദ്ധ കനികാ മറിയം. ദൈവിക പദ്ധതിയുടെ ഭാഗമാകുവാനുള്ള തന്റെ വിളി മാതാവ് തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് ദൈവഹിതത്തിന് സ്വയം വിധേയപ്പെട്ടുകൊണ്ടാണ്. ദൈവഹിതത്തിന് വിധേയപ്പെട്ടപ്പോൾ ദൈവകുമാരന്റെ മാതാവാകുവാനുള്ള വലിയ ഭാഗ്യം പരിശുദ്ധ കനികാ മറിയത്തിന് ലഭിച്ചു. മാതാവിലൂടെ വലിയ ദൈവാനുഗ്രഹം ലോകം മുഴുവനും ലഭിച്ചു. നാം എല്ലാവരും അനുദിനം വചനം കേൾക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവരാണ്. നമ്മുടെ ജീവിതത്തിലും വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് നല്ല നിലങ്ങളായി വർത്തിച്ച് ദൈവവചനത്തെ വളർത്തി നൂറുമേനി ഫലം പുറപ്പെടുവിക്കുമ്പോൾ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ പരിശുദ്ധ മാതാവിനെ പോലെ ദൈവിക വാഹകരായി ലോകം മുഴുവൻ ദൈവത്തെ നൽകുന്നവരായി നാമും മാറും. ദൈവിക പദ്ധതിയുടെ ഭാഗമായി മറ്റുള്ളവർക്ക് ദൈവാനുഭവം കൊടുക്കുന്നവരായി നമുക്കും മാറാം. മറ്റുള്ളവർക്കെല്ലാം അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റുകയും ചെയ്യാം.